ഞങ്ങൾ പറയുന്നത് ആരും കൊല്ലപ്പെടരുത്, ആരും കൊല്ലാനും പാടില്ല. ഈ നിലപാടിൽ സി പി എം അതിൻ്റെ ഉറച്ച സമീപനം സ്വീകരിക്കുമെന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആരും കൊല്ലാനും പാടില്ല, ആരും കൊല്ലപ്പെടാനും പാടില്ല, ആരെയും ആരും കൊല്ലരുത്. ഇത് രാജേഷിൻ്റെ പാർട്ടിക്കും ബാധകമാണ്, സി പി ഐ എമ്മിനും ബാധകമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എം സമാധാനത്തിന് വേണ്ടി നിലനിൽക്കും. അത് ഒരു ഭരണകക്ഷി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഭരിക്കുന്ന പാർട്ടി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, എത്രയോ കൊലപാതകങ്ങൾ ഇതിനു മുമ്പ് നടന്നപ്പോഴും ഏകപക്ഷീയമായ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടപ്പോഴും ഏകപക്ഷീയമായ സമാധാനം പ്രഖ്യാപിച്ച പാർട്ടിയാണ് സി പി ഐ എം കണ്ണൂർ ജില്ലയിൽ. കേരളത്തിൽ ഉടനീളം അങ്ങനെയാണ്. ശ്രീ വി വി രാജേഷ്, ഇപ്പോൾ ശ്രീ കാരായരാജൻ സൂചിപ്പിച്ചതുപോലെ കോടിയേരിയുടെ പ്രസംഗത്തിന് അങ്ങനെ ഒരു വ്യാഖ്യാനം, അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിക്കുമ്പോൾ അതാണോ മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ കണ്ണൂരിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ എന്ന് സി പി എം പറയുന്നത് മറ്റാരെയൊക്കെ ആയിരിക്കാം. അങ്ങനെ സി പി എമ്മിനെയും ബി ജെ പിയെയും പരസ്പരം എക്കാലത്തും തമ്മിലടുപ്പിച്ച് നിലനിർത്തി അതിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ ഗുണം ഒക്കെ അനുഭവിക്കണമെന്ന് വിചാരിക്കുന്ന മറ്റാരൊക്കെയോ ഉണ്ട് എന്നൊരു ധ്വനി കൂടി അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ അത്തരമൊരു വിലയിരുത്തലൊക്കെ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അതൊക്കെ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതൊക്കെ വേറെ ആരോടെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ അദ്ദേഹം പറഞ്ഞ ഇക്കാര്യങ്ങൾക്കൊന്നും മറുപടി പറയില്ല. ഇനി കോടിയേരിയുടെ ഒരു വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞല്ലോ, അതിനൊരു മറുപടി പറയാം. ഹൈക്കോടതി ജഡ്ജിമാരെ ശുംഭൻ എന്ന് വിളിച്ചിട്ട് ശിക്ഷ കിട്ടുമെന്നായപ്പോഴേക്കും ഡിക്ഷണറിയും കൊണ്ടുപോയി. ഞാൻ ശുംഭൻ എന്ന് ഉദ്ദേശിച്ചത് ബുദ്ധിയുള്ളവനാണ് എന്ന് വിവരിക്കാൻ ശ്രമിച്ച് ജയിലിൽ പോവേണ്ടി വന്ന നേതാവിൻ്റെ അനുയായി ഇന്നും ആ പാർട്ടിയിൽ നിന്ന് ഇതിലപ്പുറം വ്യാഖ്യാനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ചോദിച്ചു രാജേഷ് വെല്ലുവിളിക്കുകയാണ് എന്ന്. രാജേഷ് എന്താ പറയുന്നതെന്ന് ഞാൻ വളരെ ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് പറഞ്ഞത്. ബൈജുവിനെ കൊലപ്പെടുത്തിയിട്ട് ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വിജയാഹ്ലാദ പ്രകടനം ഉൾപ്പെടെ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഇതിന് മറുപടി പറയിക്കും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആ മറുപടി പറയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാനത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായിട്ടുള്ള ഗവർണറെ ഞങ്ങൾ കണ്ടത്. ഞങ്ങളിന്ന് മുഖ്യമന്ത്രിയെ കാണാൻ പോയില്ലല്ലോ, ഞങ്ങളിനി മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുമില്ല. ഞാൻ ഉൾപ്പെടെ ഒരവസരം കിട്ടിയപ്പോഴേക്ക് മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ പോയ സംഘത്തിലുണ്ടായിരുന്നതാണ്. ഞങ്ങൾ പോയി കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഗവർണറെ കാണാൻ വേണ്ടി. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ പാർട്ടിയെ കൊണ്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് മറുപടി പറയിക്കാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പിന്നോട്ട് പോകുന്നില്ല. കേട്ട ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. മറ്റൊന്ന് അദ്ദേഹം ചോദിച്ചു കൊലപാതകത്തിൻ്റെ ചരിത്രം. ധൈര്യമുണ്ടോ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം ചർച്ച ചെയ്യാൻ? ചരിത്രം ചർച്ച ചെയ്താൽ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ആർ എസ് എസ് പ്രവർത്തകനെ ആദ്യമായിട്ട് കേരളത്തിൽ കൊന്ന കേസിലെ രണ്ടാം പ്രതി ആരാ? ഇന്നത്തെ കേരള മുഖ്യമന്ത്രി. കരിമ്പിൽ സതീശനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാര കോടിയേരി ബാലകൃഷ്ണൻ, ഇന്നത്തെ താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ സി പി ഐ എമ്മിന് തലകുനിച്ച് മാത്രമേ ചർച്ചയിൽ നിന്ന് പുറത്തുവാൻ സാധിക്കുകയുള്ളൂ. താങ്കൾ പറഞ്ഞല്ലോ ധനരാജ് കൊലക്കേസിൽ ആരും പോലീസിനെ കുറ്റം പറഞ്ഞില്ലെന്ന്. പിന്നെ എന്തിനാ മയക്കം പിടിച്ചു വെച്ച് മൈക്ക് പെർമിഷൻ ഇല്ലാതെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കയറി പി ജയരാജൻ പോലീസിനെ അസഭ്യം പറഞ്ഞത്? ആ പി ജയരാജൻ അസഭ്യം പറഞ്ഞത് പോലീസിനെ ഭീഷണിപ്പെടുത്തിയല്ലേ, പോലീസിനെ കുറ്റപ്പെടുത്തിയല്ലേ? അതിൻ്റെ പേരിലല്ലേ 120B കോൺസ്പിറസിയിൽ ഒരു തെളിവുമില്ലാതെ ഈ ബൈജുവിനെ പ്രതിയാക്കിയത്? ഈ ബൈജുവിനെ പ്രതിയാക്കിയപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ബൈജു പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ബൈജുവിനെ വകവരുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞല്ലോ രാജേഷിൻ്റെ പാർട്ടിക്കാരും കൊല്ലപ്പെടരുത്, എൻ്റെ പാർട്ടിക്കാരും കൊല്ലപ്പെടരുത്, ഈ ലോകത്താരും ഒരിക്കലും കൊല്ലപ്പെടരുത്. ഇത് പറയുന്ന നിങ്ങൾ, ഇത് ഇവിടെ ഭരിക്കുന്ന നിങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തുന്ന നിങ്ങൾ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നാണമുണ്ടോ സി പി എം നേതാക്കന്മാർക്ക്? 1960കൾ മുതൽ നിങ്ങൾ ആരംഭിച്ചല്ലോ. ശ്രീ വി വി രാജേഷ്, ഇതിനിടയിൽ താങ്കൾ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു സംശയമുള്ളത് ഈ ബൈജുവിന്റെ കൊലപാതകത്തിന് ശേഷം ഈ ആഹ്ലാദ പ്രകടനം നടത്തി എന്ന് പറഞ്ഞ് കുമ്മനം രാജശേഖരൻ അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഈ ദൃശ്യങ്ങൾ, അത് അതിനെന്ത് ആധികാരികതയുള്ളൂ? അതിൽ സി പി എം പ്രവർത്തകരാണോ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരു കൊടി പിടിച്ചിട്ടില്ല, മുദ്രാവാക്യം മുഴക്കുന്നില്ല. അത് എന്തോ ഒരാൾക്കൂട്ടം ഒരു ആഹ്ലാദ പ്രകടനം നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് അതിൽ സി പി ഐ എം ബന്ധം എങ്ങനെയാണ് ആരോപിക്കുന്നത്? അതിൻ്റെ അതിൽ കുറെ കൂടി കൃത്യത വേണം. ഒരു പൊതുമാധ്യമത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ നൽകുമ്പോൾ അത് ഒരു എത്രയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് എത്തുന്നത്. അതിനെന്ത് ആധികാരികതയാണുള്ളത്? വിജയകുമാർ, അതിൻ്റെ ആധികാരികത എന്ന് പറയുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആധികാരികത. സി പി എമ്മിൻ്റെ കോട്ടയിൽ ഇത്തരത്തിലുള്ള പാപ്പിനിശ്ശേരി ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ
അവിടെ പോയി വളരെ വസ്തുതാപരമായിട്ട് റിപ്പോർട്ട് നിങ്ങളുടെയൊക്കെ മാധ്യമപ്രവർത്തനം നിൽക്കുന്ന പോലെ ക്യാമറയോ മൊബൈൽ ഫോണോ വെച്ച് ഷൂട്ട് ചെയ്യാനും സാധിക്കുകയില്ല. കിട്ടുന്ന അവസരത്തിൽ ഒരു ദൃശ്യം കിട്ടി, ഞങ്ങൾ ആധികാരികതയോടെ പോസ്റ്റ് ചെയ്തു. ഇനി അത് സി പി എമ്മിന് ചെയ്തതല്ല, സി പി എം അധിക്ഷേപിക്കപ്പെട്ടു എന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്തോ, ഞങ്ങൾ കോടതിയിൽ തെളിയിക്കാം. ആധികാരികമായിട്ട് തന്നെയാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഈ മൃഗങ്ങളുടെക്കാളും മ്ലേച്ഛമായ ഒരു രീതി ഉണ്ടല്ലോ, മൃഗങ്ങൾ ഇരകളെ കൊന്നുകഴിഞ്ഞാൽ ഈ രാജേഷിന്റെ മാനസികാവസ്ഥ ആചാര്യന്മാർ എന്ന് പറയുന്നത് ഞങ്ങള് വെല്ലുവിളിക്കുകയാണ് ഈ കാര്യത്തിൽ. വിനയത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ്, ഈ സംഭവം സി പി ഐ എം നടത്തിയ ആഹ്ലാദ പ്രകടനമാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചു തരികയാണെങ്കിൽ, തെളിയിച്ചു തരികയാണെങ്കിൽ സി പി ഐ എം എന്ത് കുറ്റവും ഏറ്റെടുക്കാൻ തയ്യാറാണ്. നുണകൾ ആവർത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനൊരു ട്വിറ്റർ പ്രയോഗം ഈ രാജ്യത്ത് എവിടെയാണ് എത്തിക്കുക? ഞങ്ങൾ ആ വെല്ലുവിളി ഞങ്ങൾ ഉയർത്തുകയാണ്. അതല്ലെങ്കിൽ ആധികാരികതയോടുകൂടി അവതരിപ്പിക്കണം, മാധ്യമപ്രവർത്തകർ കണ്ടെത്താൻ സാധിക്കുമല്ലോ. ഏതോ ഒരു ഘോഷയാത്രയെ ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി ഞങ്ങള് രാജേഷ് മനസ്സിലാക്കേണ്ടത് നിലപാടും സമീപനമൊന്നും സി പി ഐ എമ്മിന്റെ ഭാഗത്തുണ്ടാവില്ല. കേരളത്തിന്റെ കൊലപാതകങ്ങളുടെ ഭീകരത പരിശോധിച്ചാൽ മതി. കുട്ടനാട് മങ്കൊമ്പിൽ തങ്കപ്പൻ എന്ന പാർട്ടി നേതാവിൻ്റെ തലവെട്ടിയെടുത്ത് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഒരു കലുങ്കിൻ്റെ മേലെ കൊണ്ടുവച്ച് പ്രദർശിപ്പിച്ച ഭീകരത ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. മറുവശത്ത് ആർ എസ് എസ് ആയിരുന്നു. അതുമാത്രമല്ല, കൊല്ലത്ത് ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവിനെ സുനിൽകുമാറിൻ്റെ വലത് കൈ അച്ഛൻ്റെയും അമ്മയുടെയും കൺമുമ്പിൽ വെച്ച് അറുത്തെടുത്ത് കൊടിമരത്തിൽ കെട്ടിത്തൂക്കിയ ഭീകരത ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ അധപ്പതിക്കുന്ന ഒരു രാഷ്ട്രീയം സി പി ഐ എമ്മിൻ്റെ ഭാഗത്തുണ്ടാവില്ല. ഇതൊരു കാരണവശാലും സി പി ഐ എം ചെയ്യില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ അത് തെളിയിച്ചു കൊടുക്കണം. കേസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതും ചെയ്യാൻ അവർ തയ്യാറാവണം. ശ്രീ വി വി രാജേഷ്, ആ വെല്ലുവിളി ശ്രീ കാരായ രാജൻ ഏറ്റെടുക്കുന്നു. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. അതിൽ പങ്കെടുത്ത സി പി എം പ്രവർത്തകരുടെയോ നേതാക്കളുടെയോ പേരുണ്ടെങ്കിൽ പറയാം. അതിൻ്റെ മറ്റെന്തെങ്കിലും ഒക്കെ വിശദാംശങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം. വിജയകുമാർ, സി പി ഐ എമ്മിൻ്റെ ഉള്ളിൽ നിന്നുള്ള വിമത പ്രവർത്തകർ അവരുൾപ്പെടെ ഉള്ളവർ ഞങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ട്. അവിടെ നിന്നും റെക്കോർഡ് ചെയ്തതാണ്. ഞാൻ അതാണ് പറഞ്ഞത്, ഞങ്ങളുടെ ഔദ്യോഗിക സൈറ്റിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പാർട്ടി ഇതിൽ അപമാനിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തോളൂ. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ ഒളിച്ചോടിയില്ലല്ലോ, ഫേക്ക് അക്കൗണ്ട് അല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറയൂ നിങ്ങളുടെ അല്ലെങ്കിൽ.